പിന്നെ ഇനി ആരെയാ വരയ്ക്കണേ? ആ സ്കൂൾ ഹെഡ് മാസ്റ്ററെ വരച്ചാലോ? ഹെഡ് മാസ്റ്ററോ? ഹാ, അയാളുടെ പടം വരയ്ക്കാം. സാർ ബോർഡിൽ എഴുതുമ്പോ എന്റെ ബെസ്റ്റ് ഫ്രണ്ടല്ലോ സൂത, അവള് ഓരോ കുസൃതി ഒപ്പിക്കും ആ ഹൂന്നൊക്കെ. ആ സാറ് പെട്ടെന്ന് തിരിഞ്ഞു നോക്കി എന്നെ നോക്കിയിട്ട് പറയും, നീയാണോ ഈ ഒച്ചയുണ്ടാക്കിയത്? കുറ്റം എന്റെ മേലിടും, എന്നോട് എഴുന്നേറ്റ് നിക്കാൻ പറയും, അങ്ങനെ ഇങ്ങനെ എന്നെ വഴക്കു പറയും. മാഷോട് പറയാറില്ല ഞാനല്ലെന്ന്? ഞാനല്ല ശബ്ദം ഉണ്ടാക്കിയെന്ന് പറയാനാ എഴുന്നേറ്റ് നിന്നെ? അത്രയ്ക്കൊന്നും ധൈര്യം ഇല്ല എനിക്ക്. അത് അഡ്വാൻറ്റേജ് ആയി എടുത്തുകൊണ്ട് സുത ശരിക്കും മുതലെടുക്കും. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ദിവസം എന്താ ഉണ്ടായെന്ന് അറിയോ? മാസ്റ്ററെ കാണാൻ എങ്ങനെയുണ്ടെന്ന് അറിയോ? എന്ത് തന്നെയായാലും മാഷോട് പ്രതികാരം ചെയ്യുന്നത് പാവമല്ലേ? പാവം കീപോ ഒക്കെ വീട്ടിലുള്ളവർക്ക് നാശം. ഈ പയാളെ വരയ്ക്ക വലിയ. ഇതെങ്ങനെയുണ്ട്? ശരിക്ക് സാറ് തന്നെ. ഇത് കണ്ടാ ഉറപ്പായിട്ട് സാറിന് വട്ടാകും. ഒരാഴ്ച ശരിക്കും അയാൾ ബുദ്ധിമുട്ടും, തലയിലിട്ട് ടെൻഷൻ അടിച്ച് നടക്കും. എടോ വിശ്വ, നീയാണ് എൻ്റെ ബിഗ് ഇൻസ്പിറേഷൻ. പക്ഷെ നീ ഈ വിഷയം അതിനും ഇതിനും സംബന്ധമേ ഇല്ലാതാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താടാ, നീ എന്തിനാ പെൻസിൽ താഴെ വെച്ചത്? നീ ആരെ ഭയക്കുന്നേ? നിന്നോട് നേരത്തെ ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ ജോലി എൻ്റെ കമ്പനിക്ക് വേണ്ടിയാന്ന്? ഏ, ക്യാരി കച്ചറി അവസാനം വരെ പിടിച്ചു നിൽക്കുമെന്ന് പറഞ്ഞിട്ടിപ്പോ അതുമായി ഒരു സംബന്ധവും ഇല്ലാത്ത ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോ നിനക്ക് മനസാക്ഷി കുത്തില്ലേ? ജീവിക്കാൻ എന്തെങ്കിലും ചെയ്തില്ലേ പറ്റൂ? എടാ, നീ നിന്റെ സ്വപ്നങ്ങൾക്കായി ജീവിച്ചില്ലെങ്കിൽ നിന്റെ ജീവിതം വേസ്റ്റാ. ഞാനിപ്പോ ഓർത്തതേ ഉള്ളൂ നീ ഇവിടെ എവിടെയോ കാണുമെന്ന്. ഓഹോ, സിസ്റ്റർ സെൻസ? നോ നോ നോ, FB നോട്ടിഫിക്കേഷൻ പറഞ്ഞു നീ ഇവിടെ എവിടെയോ ഉണ്ടെന്ന്. ഈ സോഷ്യൽ നെറ്റ്‌വർക്ക് ആണ് പെൺകുട്ടികളുടെ ഹോബിയിൽ ഒന്നാമത്. എന്താ നിന്റെ ഹോബീസ്? സ്മോക്കിംഗ്, ഡ്രിങ്ക്സ്, ഡ്രഗ്സ്? അപ്പൊ നിനക്ക് വേണ്ടാത്ത ശീലങ്ങൾ ഒന്നുമില്ല. ഒന്നുണ്ട്. അതെന്താ? നുണ പറയും. Thank you.
ഹലോ, എന്ത് ചെയ്യുന്നു? ഒരു മൂക്ക് റെഡിയാക്കുന്നു. KSRTC കണ്ടക്ടറുടെ. നീ വരച്ച കാർട്ടൂണേക്കാൾ നീയാണ് ജോറ്. എന്താ വിഷയം? ഒറ്റയ്ക്കിരുന്നിട്ട് ഉറക്കം വരുന്നില്ല, ശരിക്കും ബോറിംഗ് ബോറിംഗ്. ഓരോ നിമിഷവും സന്തോഷമായിരിക്കാനുള്ള ഉപായവും നമ്മുടെ കയ്യിൽ തന്നെയാണ്. അത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളതല്ല, എക്സിക്യൂട്ട് ചെയ്യാനുള്ളതാ. അത് ഞാൻ ചോദിച്ചോളാം, പക്ഷേ ഇങ്ങോട്ടേക്കൊന്നും ചോദിക്കരുത്, ഒന്നും പറയരുത്. പേഴ്സ് എടുക്ക. എടുത്തു. ഷൂസ് ഇട്. ഷൂവോ? ഷൂ ഇട്ടു. ഒരു സ്റ്റിക്ക് എടുക്ക. സ്റ്റിക്കാ? ആ. ഡോർ ലോക്ക് ചെയ്യേ. അടച്ചു. താഴേക്ക് വാ. എവിടാ? ഇനി റൈറ്റിലേക്ക് തിരിയേ. ലെഫ്റ്റ് തിരിയേ. ഇനി സ്ട്രെയിറ്റ് വാ. വന്നോണ്ടിരിക്കുന്നു. ഒരു ഫ്ലൈഓവർ കാണുന്നുണ്ടോ? അതിലേ വാ. നേരെ നോക്ക്. ഇതെന്താ പരിപാടി? നീയല്ലേ പറഞ്ഞത് എക്സ്പ്ലെയിൻ ചെയ്യല്ല, എക്സിക്യൂട്ട് ചെയ്യാണ് വേണ്ടതെന്ന്. ശരി വാ. ഒരു നിമിഷം, ഇപ്പോ വരാം. ചേട്ടാ, ഒരു ബീർ തന്നെ. ചേട്ടാ, ഒരു കുപ്പി വെള്ളം. ഇന്നാ. നിത്യ, 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 ശൈലജ, നിത്യ, നിത്യനെ എവിടെ ഞാൻ കണ്ടു? ശൈലജ, നിത്യ, ദൈവമേ, അവൾ എവിടെ പോയി? മോളെ, നിത്യ, ദാ വരുന്നു നിങ്ങളുടെ മോള്. ഏയ്, എവിടെ പോയതാ മോളെ? ഞങ്ങൾ ആകെ ടെൻഷൻ ആയി പോയല്ലോ. ആ, ജോഗിങ്ങിന് പോയതാച്ചാ. വീട്ടിൽ ത്രെഡ്മില്ല ഉള്ളപ്പോൾ നീ എന്തിനാടി ജോഗിങ്ങിന് പോയത്? നീ ഇന്ന് മുതലാ ജോഗിങ്ങിന് പോയി തുടങ്ങി? ഇന്ന് മുതലാ അമ്മേ. ഇനി മുതൽ ഉറക്കം വരാത്തപ്പോഴൊക്കെ ഞാൻ ജോഗിങ്ങിന് പോവും. നിനക്ക് ഇഷ്ടമുള്ള സമയത്തൊന്നും ജോഗിങ്ങിന് പോകാൻ പറ്റില്ല. അമ്മേ, തല വേദനിക്കുന്നു. ഒരു കോഫി ഇട്ടുതാ. ഇന്നെന്താ ഇവരെ? എന്തോ ചേഞ്ഞ് മണക്കുന്നുണ്ടല്ലോ.